ഈ വീഡിയോയിലൂടെ ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട തടാകങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ആദ്യമേ തന്നെ വളരെ പ്രധാനപ്പെട്ട കൊല്ലേരു തടാകമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കൊല്ലേരു തടാകം. കൃഷ്ണാനദിയുടെയും ഗോദാവരി നദിയുടെയും സമതലങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലേരു തടാകം 245 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നു. കൂടാതെ ഇരു നദികളുടെയും വെള്ളപ്പൊക്ക പ്രശ്നങ്ങളെ ഒരു വിധത്തിൽ തടഞ്ഞു നിർത്തുന്നതിന് ഈ തടാകത്തിന് നിർണായക സ്വാധീനമുണ്ട്. ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ തണ്ണീർത്തടങ്ങളിലൊന്നായ കൊല്ലേരു തടാകം റംസാർ കേന്ദ്രങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ധാരാളം ദേശാടന പക്ഷികളും മറ്റും എത്തുന്ന കൊല്ലേരു തടാകം ജീവികളുടെ ആവാസ വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 1999 ഈ മേഖലയെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കൊല്ലേരു തടാകം ഇന്ന് പല രീതിയിൽ നശിപ്പിക്കപ്പെടുന്നുണ്ട് എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. രണ്ടാമത് കമ്പം തടാകമാണ്. മനുഷ്യനിർമ്മിത തടാകങ്ങളിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു തടാകമാണ് കമ്പം തടാകം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് ഈ തടാകം നിർമ്മിക്കപ്പെട്ടത്. ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയിലാണ് കമ്പം തടാകം സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമതായി പുലിക്കാട്ട് തടാകമാണ്. ആന്ധ്രാപ്രദേശ് തമിഴ്നാട് സംസ്ഥാനങ്ങളിലായാണ് പുലിക്കാട്ട് തടാകം സ്ഥിതി ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയും ആന്ധ്രാപ്രദേശിലാണ്. ഏകദേശം തടാകത്തിൻ്റെ 95% ഭാഗവും ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപ്പുജല തടാകമാണ് പുലിക്കാട്ട് തടാകം. ഒന്നാം സ്ഥാനം ഒഡീഷയിലെ ചിൽക്ക തടാകത്തിനാണ്. ഉപ്പുജല തടാകമെന്നാൽ ശുദ്ധജലത്തേക്കാൾ ഉപ്പുരസം കലർന്നതും എന്നാൽ കടൽ വെള്ളത്തിനോളം ഉപ്പുരസം ഇല്ലാത്തതുമാണ്. ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്.